മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 5 വയസ്സ്. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു കലാം. 2015 ജൂലൈ 27 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചത്. ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ക്ലാസ് എടുക്കുന്നതിനിടയിലായിരുന്നു കലാം ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നത്. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. മുൻ രാഷ്ട്രപതി എന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ മിസൈൽ മേൻ എന്ന പേരിലാണ് APJ അബ്ദുൽ കലാം അറിയപ്പെടുന്നത്. ISROയുടെ ആദ്യകാലത്തെ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതി എന്ന നിലയിലും ഏറെ ജനകീയനായിരുന്ന കലാം വിദ്യാർത്ഥികളോടും യുവാക്കളോടും എപ്പോഴും അടുപ്പം പുലർത്തിയിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സാധാരണ കുടുംബത്തിലായിരുന്നു അവുൽ പക്കീർ ജൈനുൽ അബ്ദീൻ എന്ന അബ്ദുൽ കലാമിന്റെ ജനനം. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ഉപരിപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. പിന്നീട് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ നിരവധി പ്രോജക്റ്റുകൾക്ക് ചുക്കാൻ പിടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. DRDOയിൽ നിന്നും 1969 ISROയിലേക്ക് എത്തിയ കലാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെയും ലോഞ്ചിംഗ് വെഹിക്കിളിന്റെയും സാങ്കേതിക വിദ്യാവികസനത്തിനും നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. അഗ്നി, പൃഥ്വി എന്നീ മിസൈലുകളുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. പൊക്രാനിൽ നടന്ന 2-ാം ആണവായുധ പരീക്ഷണത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. KR നാരായണന്റെ പിൻഗാമിയായാണ് ഇന്ത്യയുടെ 11-ാം രാഷ്ട്രപതിയായി അബ്ദുൽ കലാം തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും പിന്തുണയോടെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്.